സൺഡേ തകർപ്പൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള ഓഫറാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ ഓഫർ നിലവിൽ ഉള്ള ഓഫർ തന്നെയാണ്. ഇത് ഇതുവരെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിലവിൽ ഈ ഓഫർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അറിയാത്തവർക്കായി ആ ഓഫർ പറയുകയാണ്. അതായത് രണ്ട് തരത്തിലുള്ള ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, കസ്റ്റമേഴ്സിന് റീചാർജ് ചെയ്യാൻ, അതായത് ഒരു മാസമോ ഒരു മാസത്തിൽ കൂടുതൽ റീചാർജ് ചെയ്യാതെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് റീചാർജ് ചെയ്യുവാനായിട്ട് തകർപ്പൻ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഓഫർ ഒരു വർഷത്തേക്ക് 669 രൂപയാണ് ഒരു വർഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 349 രൂപയ്ക്ക് 6 മാസത്തേക്കുള്ള പാക്കേജുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സൺ ഡയറക്റ്റ് റീചാർജ് ചെയ്യാതെ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എൻ സി എഫ് പാക്കേജും പിന്നെ മലയാളം ചാനലുകളും. അതിൽ ചില മലയാളം മലയാളം ചാനലുകൾ ഇതിൽ ലഭ്യമായിട്ടില്ല. ആ ചാനലുകൾ ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സീ കേരളം, ഫ്ലവേഴ്സ്, ന്യൂസ് 18 എന്നീ 5 ചാനലുകളാണ് ഇതിൽ ലഭ്യമല്ലാതിരിക്കുന്നത്. ഈ ചാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് സെപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് ഈ ചാനലുകൾ മാത്രം, നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ മാത്രം സെപ്പറേറ്റായിട്ട് റീചാർജ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഒരു വർഷത്തേക്ക് വെറും 669 രൂപയാകുന്നുള്ളൂ. അതായത് ഈ റീചാർജ് ചെയ്യാൻ 30 ദിവസം കട്ടായ കസ്റ്റമേഴ്സിന്, അതായത് ഒരു മാസം റീചാർജ് ചെയ്യാതിരിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓഫർ 6 മാസത്തേക്ക് 349 രൂപയാണ് വരുന്നത്. ബാക്കി എല്ലാ ചാനലുകളും ഇതിൽ ലഭ്യമായിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാ മലയാളം ചാനലുകളും ലഭ്യമായിട്ടുണ്ട്. ഈ പറഞ്ഞ 5 ചാനലുകൾ മാത്രമേ ഇതിൽ ലഭ്യമല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ചാനലുകളും ലഭ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ റീചാർജ് കട്ടാവും, 30 ദിവസം ആയിട്ടില്ല റീചാർജ് ചെയ്തിട്ട് ഒരു ദിവസമോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ്, അതായത് 0 ഡേയ്സ് കട്ടായിട്ട് കുറച്ച് മിനിറ്റുകൾ മാത്രമായിട്ടുള്ളൂ എന്നുള്ള കസ്റ്റമേഴ്സിനായിട്ട് പ്രത്യേക തരമായിട്ട് രണ്ടാമത്തെ ഒരു ഓഫറും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3 മാസത്തേക്ക് 277 രൂപയാണ് ഈ പാക്കേജ് വരുന്നത്. 277 രൂപയ്ക്ക് 3 മാസത്തേക്കും 6 മാസത്തേക്ക് 527 രൂപയുമാണ് ആകുന്നത്. 6 മാസത്തേക്ക് 527 രൂപയുമാണ് ഉള്ളത്. ഈ ഓഫർ നിങ്ങൾക്ക് 0 ഡേയ്സ്, അതായത് കട്ടായിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമായിട്ടുള്ളൂ എന്നുള്ളവർക്കാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ റീചാർജ് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമൊക്കെ വാലിഡിറ്റി ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ഈ ഓഫർ ലഭ്യമല്ല. കട്ടായിട്ട് അതിപ്പോൾ 5 മിനിറ്റ് ഒരു മിനിറ്റ് മുന്നേ കട്ടായ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. 3 മാസത്തേക്ക് 277 രൂപയും 6 മാസത്തേക്ക് 527 രൂപയുമാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. ഇനി കട്ടാവാത്ത കസ്റ്റമേഴ്സിനായിട്ട് സെയിം പാക്കേജ് തന്നെയാണുള്ളത്. അതായത് ഇപ്പോൾ 2 ദിവസം ഇനി ബാലൻസ് ഉണ്ട്, ബാലൻസ് കട്ടായിട്ടില്ല, 2 ദിവസം കൂടി ഉണ്ട്. അതിന് മുന്നേ റീചാർജ് ചെയ്താൽ ആ 2 ദിവസം കട്ടാകുമോ എന്നുള്ള ഡൗട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ 2 ദിവസമോ 5 ദിവസമോ ബാലൻസ് ബാക്കിയുണ്ട്, കട്ടാവാൻ 5 ദിവസം വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ റീചാർജ് ചെയ്താൽ പാക്കേജ് കട്ടാവുകയും കുറയ്ക്കുകയും ഒന്നുമില്ല. കറക്റ്റ് 30 ദിവസം കിട്ടും. ഇപ്പോൾ 5 ദിവസം ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വാലിഡിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഇന്നാണ് റീചാർജ് ചെയ്ത്, നിങ്ങൾക്ക് 35 ദിവസമായിട്ട് കിട്ടും. അതായത് 30 ദിവസത്തെ പാക്കേജ് അതിൽ അഡീഷണൽ ആയിട്ട് ആഡാവും. ആ 5 ദിവസം എക്സ്ട്രാ ഉള്ള 5 ദിവസം എക്സ്ട്രാ അതിൽ തന്നെ ഉണ്ടാകും. അല്ലാതെ ആ 5 ദിവസം കട്ടാവുകയൊന്നുമില്ല. കുറേ ആളുകൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഇട്ടിട്ട്. ഞങ്ങൾ നേരത്തെ മുന്നേ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം റീചാർജ് കട്ടാവുമോ അങ്ങനെ ചോദിച്ചിട്ട്, ഇത് കറക്റ്റായിട്ട് 30 ദിവസമാണ് സൺ ഡയറക്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റീചാർജ് ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ബോക്സുകൾക്ക് അഡീഷണലായിട്ട് നിങ്ങൾക്ക് വല്ല ചാർജും പിടിക്കുമോ എന്ന് ചോദിച്ചിരുന്നു സൺ ഡയറക്റ്റിൽ. നിങ്ങൾ എത്രയും ദിവസവും റീചാർജ് ചെയ്യാതെ ഇരിക്കുകയോ ബോക്സ് ഉപയോഗിക്കാതിരുന്നോ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു ചാർജും കാര്യങ്ങളൊന്നും ഈടാക്കുന്നതല്ല. നിങ്ങൾക്ക് 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ഒക്കെ റീചാർജ് ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു ചാർജും കാര്യങ്ങളും നിങ്ങളുടെ വാലിഡിറ്റി ഡേറ്റും കാര്യങ്ങളൊന്നും കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. അഡീഷണലായിട്ട് ചാർജുകളൊന്നും റീചാർജ് പിടിക്കുന്നതുമല്ല. അപ്പോൾ ഇതാണ് സൺ ഡയറക്റ്റിൽ ഇപ്പോഴുള്ള ലഭ്യമായിട്ടുള്ള അടിപൊളി ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആളുകളും മെസ്സേജ് ഇട്ടിരുന്നു, ഈ 50-32 നോ ചാനൽ, പ്ലീസ് ചെക്ക് ദ സിഗ്നൽ കണക്ഷൻ, ഓർ ഈ അതേപോലെ തന്നെ ഈ 48-32 നോ സിഗ്നൽ, പ്ലീസ് ചെക്ക് ദ കേബിൾ കണക്ഷൻ ആൻഡ് ആൻറ്റിന. അങ്ങനെ സിഗ്നൽ പോയിട്ടുള്ള കണക്ഷൻ കംപ്ലൈൻറ്റുകൾ മെസ്സേജ് വാട്സാപ്പിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇത് കണക്ഷൻ പോയിട്ടുള്ള നിങ്ങൾ ആദ്യം തന്നെ റിമോട്ടിൽ ഇൻഫോ എന്നുള്ള ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെങ്ത്, ക്വാണ്ടിറ്റി
എന്നിങ്ങനെ കാണിക്കും. അതിൽ ഈ പെർസെൻറ്റേജ് കാണിക്കും. അത് സീറോയിലാണ്, രണ്ടും സീറോയിലാണ് കിടക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിഷിൻ്റെ കുഴപ്പമാണ്, അത് വല്ല ഇലകളുടെ മറവോ വാഴൻ്റെ ഇല അങ്ങനത്തെ ഇലകൻ്റെ മറവോ കാര്യങ്ങളോ ഉള്ള തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ഡിഷ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡിഷിലേക്ക് കണക്റ്റ് ചെയ്യുന്ന കേബിള് ഒന്നുകിൽ ആ കേബിളിൻ്റെ അവിടെ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ഊരിക്കിടന്നിട്ടോ ആയിരിക്കും അങ്ങനെ പ്രശ്നം വരുന്നത്. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ എം ബിയുടെ പ്രശ്നമാകാനാണ് സാധ്യത. എൽ എം ബി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും, എൽ എം ബിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടോ അല്ലെങ്കിൽ ഡിഷിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിട്ടോ, ഡിഷ് ചെറിയ രീതിയിൽ താന്നു പോവുകയോ കാറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകി പോവുകയോ ചെയ്താൽ ഇങ്ങനെ പ്രശ്നം കാണിക്കും. നിങ്ങൾ മെസ്സേജ് അയ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം റിമോട്ടിൽ ഇൻഫോ എന്നുള്ള ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ സിഗ്നൽ ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒന്ന് കാണിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ചിലപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത് സിഗ്നൽ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്താൽ മാത്രമേ അത് റെഡിയാക്കുകയുള്ളൂ, അത് ഡി പി മീറ്റർ വെച്ചിട്ട് അത് സിഗ്നൽ റെഡിയാക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അവിടുത്തെ ഇലകളോ മറകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പ് ചെയ്തതിന് മാത്രം നിങ്ങൾ മെസ്സേജ് ഇടുക. ഇത് അധികം വരുന്നത് ഇത് ഇങ്ങനത്തെ പ്രോബ്ലമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ ക്വാണ്ടിറ്റി ചെറിയ രീതിയിൽ അവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ഫാക്ടറി ഡിഫാൾട്ട് പോയിട്ട് അത് റീസ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ ചാനലും കാര്യങ്ങളും വരുന്നതാണ്. ഇതുപോലെ തന്നെ ഈ ഇതിൽ തന്നെ 50-32 അതേപോലെ 50-32 നോ ചാനൽ നോ പ്രോഗ്രാം എങ്ങനെയൊന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി ഡിഫാൾട്ട് അടിച്ചാൽ തന്നെ അതിൽ ചാനൽ വരുന്നതാണ്. അങ്ങനെ ഇതിൽ നോ ചാനൽ കാര്യങ്ങളും കാണിക്കുകയാണ്. അതിൽ ഇൻഫോ അടിക്കുമ്പോൾ അതിന് സിഗ്നലും ക്വാണ്ടിറ്റിയും അതിൽ പെർസെൻറ്റേജും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അത് റീസ്റ്റാർട്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി റെഡി ആകുന്നതാണ്. അല്ലാതെ സിഗ്നൽ ഇൻഫോ അടിക്കുമ്പോൾ തന്നെ അത് സിഗ്നൽ ക്വാണ്ടിറ്റിയിൽ പെർസെൻറ്റേജ് സീറോ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഡിഷിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അത് എൽ എം ബിയുടെയോ അല്ലെങ്കിൽ വയറിൻ്റെ കംപ്ലയിൻ്റോ അങ്ങനെ ആയിട്ടാണ് അത് കാണിക്കുന്നത്. അത് ഫാക്ടറി ഡിഫാൾട്ട് കാര്യങ്ങൾ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഒന്നുകിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷം ടെക്നീഷ്യൻ വന്ന് ആ മീറ്ററിൽ അലൈൻമെൻറ്റ് പോയതാണെങ്കിൽ അത് നോക്കി റെഡിയാക്കേണ്ടതാണ്. നോക്കി റെഡിയാക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറെ വല്ല കംപ്ലയിൻ്റ് കാര്യങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പറയാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാവുന്നതാണ്. അതായത് റീചാർജ് ചെയ്തിട്ട് റീചാർജ് വന്നിട്ടില്ല, റീചാർജ് വന്നോണോ എന്നറിയാനും കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ചിങ്.